അപ്പോൾ ഇന്ന് 10-ാം തീയതി ഒക്ടോബർ 10 രാവിലെ ഞങ്ങൾ ഇന്നലെ രാത്രി കാർഗിലിൽ നിന്ന് സംസ്കാർ വാലിയിലേക്ക് തിരിച്ചിരുന്നു. പക്ഷെ മൊത്തം പോകാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 80 കിലോമീറ്റർ കഴിഞ്ഞ് പാനിഖർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ പാനിഖർ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ചെക്ക് പോസ്റ്റാണ്, അവിടുന്ന് രാത്രി വിടത്തില്ല. കാരണം ഇന്നലെ സ്നോഫോള് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ രാത്രി റൈഡില്ല. അപ്പം വണ്ടികൾ ഇവിടെ കിടക്കുവാണ്. നമ്മളും കുറേ വണ്ടികളൊക്കെ രാത്രി വന്നിട്ട് ട്രക്കൊക്കെ ഉണ്ട്. ലോക്കൽ വണ്ടികൾ മാത്രമേ കുറച്ച് ദൂരമുള്ള വണ്ടികൾ വിടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റേ ആയിരുന്നു. റൂമൊന്നും എടുത്തില്ല, വണ്ടിയെ തന്നെ ആയിരുന്നു സ്റ്റേ. വണ്ടി പക്ഷേ ഓഫാക്കിയൊന്നുമില്ല. കാരണം ഇന്നലെ ഇവിടെ -5 ടെമ്പറേച്ചർ വന്നു. കാരണം വണ്ടിക്ക് എന്തെങ്കിലും സീൻ രാവിലെ ആണ്ടെന്ന് വെച്ചാൽ ഓഫാക്കിയില്ല. അങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇത് രാത്രി വന്നപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി അറിയത്തില്ലായിരുന്നു. അട്ടിപൊളി സ്ഥലമാണ്, കാണിക്കാം. ഇത് ചെറിയൊരു ഗ്രാമമാണ്. നമ്മളിവിടെയാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഇത് ഫുള്ളും മഞ്ഞുമലകൾ മൂടി, ഇങ്ങനെ ചുറ്റും മഞ്ഞുമലകളാണ്. ഇതൊക്കെ ഇപ്പോൾ ഒരു ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും ശരിക്കും മഞ്ഞ് വന്ന് മൂടും. അങ്ങനത്തെ ഒരു സ്ഥലമായത്. ഇതാണ് ഇങ്ങോട്ട് വരുന്ന വഴി. ഇത് ശരിക്കും നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 301 ആണ്. പക്ഷേ ഹൈവേ എന്ന് പേര് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇതൊക്കെ തന്നെ ധാരാളം വരുന്ന വഴിയൊക്കെ വളരെ മോശമായിരുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത സ്ഥലം. ഇന്നലെ ഞങ്ങൾ രാത്രി വന്ന സമയത്ത് ഇവിടെ മഴയായിരുന്നു, ചാറ്റലുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല ചാറ്റലുണ്ട്, മഴ ചെറുതായിട്ട് വീഴുന്നുണ്ട്. വണ്ടി കയറി പോട്ടെ. ഈ തൊട്ട് മുന്നിൽ തന്നെയാണ് ചെക്ക് പോസ്റ്റ്. അതൊന്ന് വേണം കവർ ചെയ്ത് വേണം പോകാനായിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. നമുക്ക് ഇവിടുന്ന് ചെറിയൊരു കയറ് കെട്ടിട്ടുണ്ട്. രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് തരണം. അതിനകത്താണ് പോലീസുകാരുള്ളത്. ആരുടെ അനക്കം കാണുന്നില്ല. അവിടെ പോലീസുകാരനുണ്ട്. പോലീസുകാരന് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് പോകാനായിട്ട്. വണ്ടി നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് നല്ല മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി പറയാനുള്ളതിന്. നമ്മളിപ്പോൾ സംസ്കാർ റാലിയിലേക്കുള്ള വഴിയിലേക്ക് കടന്നു. താഴ്വരകൾ കാണാം. ഇനി മൊത്തം സംസ്കാർ റാലി വരെ 190. സംസ്കാറിലേക്ക് യാത്ര തുടങ്ങി. ചെറിയ ചെറിയ വില്ലേജുകളാണ്. അതുവഴി കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വില്ലേജിൻ്റെ പേര് പ്രാന്തി എന്നാണ്. പ്രാന്തി വില്ലേജ്.
ഞങ്ങള് റോഡ് കയറി കയറി മലയുടെ മുകളിലെത്തി. നമുക്ക് മഞ്ഞുമലയൊക്കെ അടുത്തെത്തി. മഞ്ഞുമലയുടെ അടുത്തായി നമ്മളെ ഓടിച്ച് മഞ്ഞുമലയുടെ മുകളിലെത്തി. ഇപ്പൊ നമുക്ക് ആ സൈഡിൽ തന്നെ നമുക്ക് ആ മലകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത്ര അടുത്തായിട്ട് നമുക്ക് കാണാം. മഞ്ഞുവീഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. പോകുന്ന വഴി മഞ്ഞുവീഴ്ച ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മളിപ്പം നേരെ സ്നോ ലാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ മൊത്തം മഞ്ഞുമലകളാ. മഞ്ഞ വ്യൂ ആണ്. ഗ്രാമത്തിൽ കൂടെ പോവാണ്. റോഡൊക്കെ വളരെ മോശം, മൊത്തം ചള്ളായിട്ട് കിടക്കുക. ഇതും നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗങ്ങളാണ്. റോഡ് മോശമായി പോകുന്ന ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് മോശം പറഞ്ഞിട്ടും കാര്യമില്ല. റോഡ് ഇത്രയെങ്കിലും ഉണ്ടെന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ടി എത്തിയിട്ടുണ്ട്. ഇത് കാർഗിലേക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിലൊക്കെ ഒരു ദിവസം യാത്ര ചെയ്ത് വരണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇനി അടുത്ത് നമുക്ക് എക്സ്പ്ലോറേഷൻ അങ്ങനെ ആക്കണം. വരുന്ന വഴിക്ക് ഒരു ചെറിയ തൂക്കുപാലം കണ്ടാണ്, പഴയ തൂക്കുപാലാണ്. ടാങ്കോൾ ടു നൻകുൺ ട്രാക്ക്. അങ്ങനെ ഞങ്ങൾ സ്നോഫോളിലെത്തി. നമ്മളിതാ സ്നോഫോള്. മഞ്ഞ് വീഴാൻ തുടങ്ങി മക്കളെ, മഞ്ഞ് വീഴാൻ തുടങ്ങി. കൊച്ചയിൽ എവിടെ വേണം ഇറങ്ങി വേണം.
സ്നോഫോൾ കിട്ടിയിട്ടില്ല. വേണ്ടതേ ഒരു രക്ഷയില്ല പോളി. ആണോ സ്നോഫോൾ ഒരു ഫീലാണ് മക്കളെ. ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മൾ പല പ്രാവശ്യം ഈ മേഖലകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നോഫോൾ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അടിപൊളി സൂപ്പർ. ആ ഇവിടെ ഒന്നും ആരും ഇല്ല. ആകെ ഒരു പാൻലോറി മാത്രമേ ഉള്ളൂ. നമ്മളവിടെ അവിടെ സ്റ്റോപ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് കിടന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ പുറകെ വരുന്നുണ്ട്. വേറെ വണ്ടികളും ആളുകളും ഒന്നും ഇല്ല. ഇപ്പം മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായത്. ആ ടോപ്പെല്ലാം മഞ്ഞാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്നോഫോൾ കാരണം മഞ്ഞ് വീഴാനുള്ള എല്ലാ മൂടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവന്മാർ കൈ തന്നിട്ട് പോയി. അങ്ങനെ കൊച്ചകലിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവനെ സ്നോഫോൾ കിട്ടുന്നതല്ലേ. അവരത് കിട്ടി. ഇതുവരെ കിട്ടിയില്ല. കിട്ടിയില്ല. ബഹളമായിരുന്നു. അയ്യോ ആ ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാം. വീഡിയോ ഇപ്പം ആ യാത്രത്തിൻ്റെ ഒരു പാർക്കാച്ചി ഗ്ലേഷ്യർ ഇതുവഴി പോയാൽ ആ ഗ്ലേഷ്യറിനെ അങ്ങോട്ടുള്ള ആ ഗ്ലേഷ്യർ വ്യൂ ആണ് ഈ കാണുന്നത്. ആ ഗ്ലേഷ്യർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഗ്ലേഷ്യർ വ്യൂ പോയിന്റ്. മഞ്ഞ് മൂടിയ അവസ്ഥയാണ്. പക്ഷേ ഈ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഇത് രണ്ട് ടീ സ്റ്റാൾ കണ്ടാണ്. ഇത്ര നേരം വെളുത്താറിനായിരിക്കാം. സമയം ഇപ്പം 8:40 ആയിട്ടുള്ളൂ. അപ്പോൾ ഗ്ലേഷ്യറിൻ്റെ നമുക്ക് അടുത്തുള്ളൊരു വ്യൂ കാണാൻ പറ്റും. നമുക്ക് വണ്ടിയപ്പോൾ ഇതുവഴി പോവാണ്.
ഗ്ലേഷ്യറിന്റെ ഒരു വ്യൂ കാണാവേ.